നമസ്കാരം ചെൽസി ഫാൻസ്. ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് കേൾക്കുന്ന പേരാണ് മാർക്കസ് അലോൺസോ ബാർസലോണ റൂമേഴ്സ് കേൾക്കുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാനൊരു വ്യക്തമായ ഒരു ധാരണ, അതിനെ കുറിച്ച് മാത്രമല്ല റീസ് ജെയിംസിനെ കുറിച്ച് കേൾക്കുന്നത്, മേസൺ മൗണ്ടിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ഒരുപാട് പ്ലേയേഴ്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇതിനൊരു കംപ്ലീറ്റ് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോ ചെയ്യുന്നത്. ആരോ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച പോലെ, ബ്രോ എന്താ വെക്കേഷൻ ആണോ, തുരുതുര വീഡിയോസ് കാണുന്നു എന്ന് പറയുന്ന പോലെ, വെക്കേഷൻ ഒന്നും അല്ല, കുറച്ച് മെന്റൽ ഫ്രീഡം കിട്ടുന്നുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ മെന്റൽ സ്പേസ് ഉള്ളപ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നത്. മെന്റൽ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു സമയവും സാഹചര്യവും അല്ല ശരിക്കും പറഞ്ഞാൽ. മാനസികമായിട്ട് നമ്മൾ ഫ്രീ ആയിരിക്കണം, അപ്പൊ കുറച്ച് മാനസികമായിട്ട് ഫ്രീ ആയിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തുരുതുര വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് നടക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇരിക്കുന്നു. ഒന്നും പറയാൻ പറ്റില്ല, അടുത്ത ആഴ്ച എന്തെന്നാൽ ഒരു 3 ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ, കാരണം ഞാൻ സ്ഥലത്തില്ല, ഞങ്ങൾക്കൊരു റിട്രീറ്റിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ സമയത്തൊന്നും കാണാനില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സമയത്ത് വീഡിയോസ് ചെയ്യാം. അപ്പൊ നമുക്ക് മാർക്കസ് അലോൺസോനെ കുറിച്ച്, അല്ലെങ്കിൽ റീസ് ജെയിംസ്, അല്ലെങ്കിൽ മേസൺ മൗണ്ട്, ഇവരെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, അണ്ടർ കോൺട്രാക്ട് ഉള്ള ഒരു പ്ലെയേഴ്സിനെ വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ലബാണ്. ഫ്രീ ഏജന്റുകൾക്ക് മാത്രമേ തന്റെ സ്വയമായിട്ടുള്ള ഒരു ചോയ്സ് എടുക്കാൻ പറ്റുള്ളൂ. അത് രണ്ടുപേരും എടുത്തു കഴിഞ്ഞു. ആരൊക്കെ? ആസ്പിലക്വറ്റയും, സോറി, റൂഡിഗറും ക്രിസ്ത്യൻസിനും അവരുടെ സ്വന്തമായ തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞു. മാർക്കസ് അലോൺസോ ആയാലും റീസ് ജെയിംസ് ആയാലും മേസൺ മൗണ്ട് ആയാലും ഇവരൊക്കെ അണ്ടർ കോൺട്രാക്ട് ആണ്. അപ്പൊ ഏതൊക്കെ ക്ലബ്ബ് വന്നാലും ഏതൊക്കെ ക്ലബ്ബ് ഇൻട്രസ്റ്റ് കാണിച്ചാലും വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചെൽസിയാണ്. നൗ ചെൽസി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന പോലെ മറ്റുള്ള ക്ലബും നമ്മുടെ പ്ലെയറും തമ്മിൽ ഇൻഡിവിജ്വൽ കോൺട്രാക്ട് നെഗോസിയേഷനിലേക്ക് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ മറിച്ച് നടക്കാൻ, ഉദാഹരണത്തിൽ ജൂൾസ് കൊണ്ടയായിട്ട് ഓൾറെഡി ചെൽസി പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തു. പക്ഷേ അത് ഓൾറെഡി ചെൽസി സെവിയായിട്ട് സംസാരിച്ചു, ഒരു 50 മില്യൺ എന്ന് പറയുന്ന ക്ലോസ് കൊടുത്തെങ്കിലും സെവിയ പറഞ്ഞു അത് പോരാ, ആൻഡ് ദെൻ ദാറ്റ് ഡീൽ കൊളാപ്സ്ഡ്. അപ്പോ അണ്ടർ കോൺട്രാക്ട് ഉള്ള ഒരു പ്ലെയറിനെ വിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ലബാണ്. അപ്പൊ ബോർഡ് എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് ദി ഓണർഷിപ്പ് ഇഷ്യൂസ് റിസോൾവ്ഡ്, അതിന് ഏകദേശം ഒരു 2 ആഴ്ചക്കുള്ളിൽ റിസോൾവ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വൺസ് ദാറ്റ് ഇസ് റിസോൾവ്ഡ്, തോമസ് ടുഖലിനോട് ചോദിക്കും, മച്ചാനെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, അലോൺസോ ടീമിൽ വേണോ, ഈ പറയുന്ന പ്ലെയേഴ്സ് ടീമിൽ വേണോ? അപ്പോൾ തോമസ് ടുഖൽ ഓൾറെഡി ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, ദീസ് ആർ ദ പ്ലെയേഴ്സ് ദാറ്റ് ഐ വിൽ വോണ്ട് സ്റ്റേ ബാക്ക്, കമ്പൽസറി ആയിട്ട് ഇവരെ എന്തുനാലും വിൽക്കാൻ പാടില്ല എന്ന് ക്ലബിനോട് പറയണ്ടാവും. അപ്പൊ ആ ലിസ്റ്റിൽ മാർക്കസ് അലോൺസോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ചെൽസി ബാർസലോണ ബോർഡായിട്ട് ഓപ്പൺ ദ ടോക്സ് ഓപ്പൺ ചെയ്യും, അത്രേ ഉള്ളൂ. ഓൾറെഡി റൂഡിഗർ പോയി, ക്രിസ്ത്യൻസൻ പോയി, ഇനി പക്ഷെ അലോൺസോ ആരായാലും ആദ്യം തോമസ് ടുഖൽ പറയണം, യെസ് ഐ എം വില്ലിംഗ് ടു സെൽ ദ പ്ലെയേഴ്സ്. നേരെ മറിച്ച് നമ്മളിപ്പോ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലായിരുന്നു എന്നുണ്ടെങ്കിൽ ടുഖലിന്റെ അടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല, ക്ലബ് തന്നെ ഒരു തീരുമാനം എടുക്കും. കാരണം ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിൽ, നമ്മളിപ്പോ ഫൈനാൻഷ്യൽ ക്രൈസിസ് അല്ല, ഒരു പുതിയ ഓണറിന് വേണ്ടി വെയിറ്റിരുന്നു, അത്രേ ഉള്ളൂ. ഓണർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇഷ്യൂസും റിസോൾവ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഓണർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ തലവേദന എന്ന് പറയുന്നത് ഏതൊക്കെ പ്ലെയേഴ്സിനാണോ നമ്മൾ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആ പ്ലെയേഴ്സിന്റെ ഒക്കെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് കാണ്ടെ ഉണ്ട്, ജോർഗിനിയോ ഉണ്ട്, അലോൺസോ ഉണ്ട്, മേസൺ മൗണ്ട്, റീസ് ജെയിംസ്, ഇങ്ങനെ കുറെ പ്ലെയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നമ്മൾ ഭാവിയിലേക്ക് നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കോൺട്രാക്ട് നെഗോസിയേഷൻ ഇനി അടുത്ത 6 മാസത്തിനുള്ളിൽ ക്ലോസ് ഡൗൺ ചെയ്യണം. കാരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്റെ കോൺട്രാക്ട് കാലാവധി തീരുന്നതിന് 6 മാസം മുമ്പ് വരെ പ്ലെയേഴ്സിന് മറ്റുള്ള ക്ലബായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. അതായത് 2023 കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ ഉള്ള ആൾക്കാർക്ക് 6 മാസം മുമ്പേ ക്ലബായിട്ട്, മറ്റുള്ള ക്ലബായിട്ട് കോൺട്രാക്ട് നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ പുതിയ ഓണേഴ്സിന് എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിന്റെ കോൺട്രാക്ട് നെഗോസിയേഷൻസിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതൊരു അത് സത്യം പറഞ്ഞാൽ വലിയൊരു തലവേദനയല്ല, ഒരു എമൗണ്ടും ഒരു ഫീസോ ആയി കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ റൂഡിഗർ പോലെ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിലേക്ക് പോകാണ്ട് നോക്കിയാൽ മതി. ലിവർപൂൾ അത് തന്നെയാണ് ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുഹമ്മദ് സാലഹിനെ കുറിച്ച്, ഡെംബലിനെ കുറിച്ച് ബാർസലോണ അത് തന്നെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എംബാപ്പെ വിത്ത് പി എസ് ജി. സോ എല്ലാ ക്ലബിലും ഇഷ്യൂസ് ഉണ്ട്, നമ്മുടെ മാത്രം ഒരു പ്രത്യേകിച്ചൊരു എക്സ്ക്ലൂസീവ് കേസ് ഒന്നുമല്ല. അപ്പൊ കമ്മിങ് ബാക്ക് ടു അലോൺസോ, ബാർസലോണ ഇൻട്രസ്റ്റ് കാണിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവർ ചെൽസീനെ അപ്രോച്ച് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. ചെൽസി ബോർഡ് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കില്ല, കാരണം ഈ ഓണർഷിപ്പ് ഇഷ്യൂസ് സോൾവ് ആയതിനു ശേഷം തോമസ് ടുഖലിന്റെ 2023-24 പ്ലാൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 2022-23 പ്ലാൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം ബോർഡിനെ തീരുമാനിക്കാം, ദീസ് ആർ ദ പ്ലെയേഴ്സ് ദാറ്റ് ആർ റെഡി ടു ബി സോൾഡ്. അതിൽ അലോൺസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കും, നമ്മളൊരു ഫീസ് എഗ്രി ചെയ്യും. നാം അലോൺസോന് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് സ്പെയിനിലേക്ക് പോകണം, ആസ്പിലക്വറ്റയ്ക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് സ്പെയിനിലേക്ക് പോകണം, യെസ്. ആ ഇൻഡിവിജ്വൽ റിക്വസ്റ്റുകൾ ചെൽസി ബോർഡ് മാനിക്കും. പൊതുവെ നമ്മൾ അങ്ങനെയാണ്. താരിഖ് ലാംപ്ടി നമ്മൾ വിറ്റത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താരിഖ് ലാംപ്ടി വന്ന് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ക്ലബ് മാറണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ സെഡ് ഓക്കെ ഫൈൻ, മാറാം. അപ്പോ ഇൻഡിവിജ്വലി ഏതെങ്കിലും ഒരു പ്ലെയേഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ ചെൽസി ബോർഡ് ഇത് മാനിക്കും. പക്ഷെ നേരെ മറിച്ച് കാലം വെച്ചോടോന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റില്ല, കാരണം ഹി ഇസ് നോട്ട് എ
sellable player. So there are a lot of factors involved into it. അല്ലാണ്ട് ചുമ്മാ ഒരു ക്ലബ്ബ് വന്നു അല്ലെങ്കിൽ ഫെബ്രുസിയോ റൊമാനോ ട്വീറ്റ് ചെയ്തു എന്നും പറഞ്ഞതുകൊണ്ട് ഉടനടി തന്നെ ആ പ്ലെയർ ബാഗ് കൊടുത്ത് സ്പെയിനിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യം വരുന്നില്ല. ബാർസലോണ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. ഇനി ചെൽസി ബോർഡിന്റെ കയ്യിലാണ് കളി കിടക്കുന്നത്. അലോൺസോനെ വിൽക്കണോ വേണ്ടയോ എന്നുള്ളത്, വിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്കഷൻ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, വിൽക്കുന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ഇനി പ്രൈസ് നെഗോസിയേഷനിലേക്ക് പോകുന്നത്. നമ്മള് കാലമച്ചറോടെ എന്തെന്നാലും വിൽക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ബയേൺ മ്യൂണിക്ക് എത്ര ബിഡ് ചെയ്തിട്ടും കാര്യമില്ല, മേടിച്ചില്ല. സെയിം തന്നെ പി എസ് ജി, എംബാപ്പേനെ ലാസ്റ്റ് സീസൺ വിൽക്കില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് എത്രത്തോളം റിയൽ മാഡ്രിഡ് ബിഡ് ചെയ്തിട്ടും പി എസ് ജി വിട്ടുകൊടുത്തില്ല. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഫ്രീ ഏജന്റ്, അവരുടെ കോൺട്രാക്ട് നെഗോസിയേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ടൈം ബാക്ക്, ഇനി ഏതെങ്കിലും ഒരു പ്ലെയർ ഇൻ കോൺട്രാക്ട് ഉള്ള ഏതെങ്കിലും ഒരു പ്ലെയറിനെ കുറിച്ച് നിങ്ങൾ ട്രാൻസ്ഫർ റൂമർ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ക്ലബ്ബ് എന്താണ് തീരുമാനം എടുക്കണേന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ ടെൻഷൻ അടിച്ചാൽ മതി, വേറെ അതിന് മുമ്പൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഹീസ് അണ്ടർ കോൺട്രാക്ട്. ഇനിയിപ്പോ ചെൽസി പറയാണ് വിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോൺസോ ഒരു സീസൺ കൂടെ ചെൽസിയിൽ കളിച്ചേ പറ്റൂ. ഇനി കോൺട്രാക്ട് റിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അലോൺസോന്റെ തലമേന. മേ ബി ഹി വോൺസ് ടു ബിക്കം എ ഫ്രീ ഏജന്റ് ആഫ്റ്റർ 2023, അതൊരു പോസിബിലിറ്റി ആണ്, നമുക്ക് അറിയില്ല. പക്ഷെ ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് അല്ല. ഇപ്പൊ ചെൽസിയുടെ മെയിൻ ക്രൈസിസ് എന്ന് പറഞ്ഞ ഓണർഷിപ്പ് ഇഷ്യൂസ് റിസോൾവ് ചെയ്യുക, അതിനുശേഷം ഈ പറയുന്ന യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ കോൺട്രാക്ട് പെട്ടെന്ന് റിന്യൂ ചെയ്ത് അവർക്കൊരു നല്ല ഓഫർ കൊടുത്ത് നിലനിർത്തുക അടുത്തൊരു 4-5 കൊല്ലത്തേക്ക്. അതാണ് ഹെഡ് ഏക്ക്. ബാക്കിയൊന്നും ഒരു ഹെഡ് ഏക്ക് അല്ല, നമുക്ക് മനസ്സമാധാനമായിട്ടിരുന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരാൾ ട്വീറ്റ് ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ എങ്ങനെ എടുത്ത് ചാടുമ്പോൾ യാതൊരു കാര്യമില്ല. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസിക്കാരൻ.